അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ചങ്കന്മാരെ ഒന്ന് കാണാൻ പോവുക. 24 ന്യൂസിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ. ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സിനെ അവർ ക്ഷണിച്ചു, എന്നെ ഒഴികെ. പക്ഷേ ഞാൻ രണ്ട് കൽപ്പിച്ച് അങ്ങ് പോവുക ഈ ക്ഷണിക്കാത്ത കല്യാണത്തിന്. വേറൊന്നുമല്ല, എല്ലാവരെയും ഒന്ന് കാണാമല്ലോ, അത്രേ ഉള്ളൂ. സംഭവം നടക്കുന്നത് നമ്മുടെ ലേ മെറിഡിയൻ കൊച്ചിയിൽ വെച്ചാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു അവാർഡും കിട്ടി. കോപ്പാണ്. വീഡിയോ തുടങ്ങുന്ന മുമ്പ്, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ അസുഖങ്ങളല്ല ഉള്ളത്? ഈ അസുഖങ്ങളുടെ ഇടയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായേ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി ഞാനൊരു കിടിലം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന വാവിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. എന്തുകൊണ്ട് ഞാൻ വാവിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, വാവിൻ്റെ എല്ലാ പ്രൊഡക്ട്സും പ്ലാന്റ് ബേസ്ഡ് ആണ്. പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇത് ക്രൂവൽറ്റി ഫ്രീ ആണ്. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാകുന്ന സമയത്ത് ഒരു ആനിമൽസിനും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പ്ലസ് ഇതിനകത്ത് ഒരു ഹാംഫുൾ കെമിക്കൽസും ഇല്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിൽ വൈറ്റമിൻ സി, സിങ്ക്, ഗാർലിക് ഉണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ സ്ട്രോങ്ങർ ഇമ്മ്യൂണിറ്റി. പ്ലസ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലും കൂടി അങ്ങ് ബാലൻസിൽ വെക്കും. നമ്മുടെ ഒരു വിചാരമുണ്ട് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ജിമ്മി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കാഴ്ച. ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് മാത്രം എടുത്താൽ മതി ഒരു ദിവസം. വാവിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ഓതൻറ്റിസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മേളിൽ ക്യു ആർ കൊണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഓതൻറ്റിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സീംലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണ്ടി വാവിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സാധനം നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നൈക്കയും ആമസോണും അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ബയോ, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഗായ്സ് അങ്ങനെ നമ്മുടെ ഫേമസ് താരങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ ബുൾജെറ്റ് അല്ലേ, എല്ലാ പ്രതി നടത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നല്ലേ. എന്തുവാടാ ഇത്? പരിപാടികൾ മത്സരമാണോ? നമ്മുടെ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ ടെക് ട്രാവൽ സുജിത്തേട്ടൻ വന്നിരിക്കുകയാണ്. സുജിത്തേട്ടൻ നമ്മുടെ അനിയന്. എനിക്ക് പിടിക്കാം. അയ്യോ, പിടിച്ചില്ല. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മുടെ രണ്ട് ചങ്ങന്മാരെ കണ്ടിട്ട്. എനിക്ക് കൂടുതൽ കളക്ഷൻ ഇവനാണ്. ഗൈസ്, ഇത് ഇവൻ കട്ട് ചെയ്തല്ലേ, ഈ അടുത്ത സാധനം കട്ട് ചെയ്തല്ലോ എന്റെ ചാനലിലിടും. അത് വളരെ വ്യക്തമായിട്ട് പറയാം. വളരെ വിശ്വാസമായി ഇപ്പൊ വരും എന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നില്ല. പിന്നെ രണ്ടുപേരും മണാലി പോയി. ഇവൻ അറ്റ്ലീസ്റ്റ് വിളിച്ചില്ല. നീ വിളിച്ചു, ഇവൻ വിളിച്ചില്ല, ഞാൻ വിളിച്ചു. കൊടൈക്കനാൽ അങ്ങ് ദൂരൊന്നും അല്ലല്ലോ, 200 കിലോമീറ്റർ അല്ലേ അടുത്ത്. അത് മൂന്നാറ് വഴിക്ക് ഇറങ്ങിയിട്ട് ഈ ബുൾജെറ്റ് ഇവിടെ ഡി ജെ സിസ്റ്റം വെച്ചൊന്ന് ഇവിടെ അങ്ങ് പണി തുടങ്ങിയിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ടോ, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കയറാൻ പറ്റുമെന്ന് നോക്കത്തില്ല, നോക്കുന്നുണ്ട്, നോക്കാം. കയറിയാൽ കിട്ടിയേ കിട്ടിയ അല്ലെങ്കിൽ ചട്ടി. ബേസിക്കലി നമ്മൾ അഞ്ചു മച്ചാനൊക്കെ വിളിച്ചോണ്ട് ഞങ്ങൾ വന്നതാണ്. പിന്നെ ഞാനിവിടെ തന്നെ ഉണ്ടാകും ചെറിയ കാര്യത്തിൽ. അപ്പോൾ ഓക്കെ, കയറാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെ സാധിക്കുന്നുണ്ടോ, നമ്മളെടാ വരുമ്പോ എറിച്ച് വരണ്ടേടാ. ഓ ഗൈസ്, ഞാൻ ഓർമ്മയിലേക്ക് വെച്ച ഷൂ. വളരെ കഷ്ടപ്പെട്ട് എന്റെ പേരും കൂടി അങ്ങോട്ട് എഴുതി ചേർത്ത് ഒരു കണക്കിനാണ്. ഞാൻ ഇമ്മാരത്ത് പറഞ്ഞാണ് ഞാൻ നിക്കളിയനെ, വേറൊന്നുമില്ല, നിക്കളിയനെ ഒരു വലിയ റെപ്യൂട്ടഡ് ആളായ അവർക്ക് അവർക്ക് ഫ്രണ്ട്സ് വീട്ടിൽ തന്നെ ഇരുത്തണം, അതുകൊണ്ട് അവർ ഇത്തിരി ലേറ്റ് ആക്കിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് പോയി കയറല്ലേ. അങ്ങനെ ഒരു കണക്കിന് കേറിയിരിക്കണം. എല്ലാവരും കേറി നമ്മൾ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഓൾവേസ് റോക്ക്.
എല്ലാ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സും എടുത്തു പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ എന്നൊരു കാറ്റഗറി നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കൂട്ട ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവർക്കും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വലിയൊരു പെണ്ണിത്തരായിരിക്കും. എല്ലാവർക്കും നമ്മളെല്ലാം കൂടെ ആണ് ഈ ലൈഫ് സ്റ്റൈൽ എന്നുള്ള സാധനം കൊണ്ടുവന്നത് ഇങ്ങോട്ട്. അപ്പം ഒരു രക്ഷയില്ലാട്ടോ, പരിപാടി അത്യാവശ്യം ലാഗ് അടിച്ച് തുടങ്ങിയപ്പോഴും ഞാനിങ്ങ് പുറത്തോട്ട് ഇറങ്ങിയത് പോകാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ബുള്ളറ്റ് ജെറ്റിന്റെ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നത്. നമുക്കത് കയറി എന്തൊക്കെയാണ് ഇപ്പൊ തൽക്കാലം മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അവിടുന്ന് വരുന്നപ്പോഴും ഞങ്ങൾ 50,000 രൂപ മുടക്കി എന്ന് പറഞ്ഞു. ഇവിടെ വരാൻ വേണ്ടി ഇവൻ പറഞ്ഞ് 50,000 മേലിലായി എന്ന് പറഞ്ഞു. സ്റ്റേജിൽ കയറി ഇപ്പൊ 1.5 lakh. ഐ വോണ്ട് ടു നോ ദി ആൻസർ ബൈ മിഡ് നൈറ്റ്. മൂന്ന് വണ്ടി ഓടണമെങ്കിൽ ചിലവാണ് ഞങ്ങൾ പറഞ്ഞത്, അല്ലാതെ ഒരു വണ്ടിയല്ല. ഞങ്ങൾ ഉറങ്ങിയില്ലേ എവിടെ നിന്നുണ്ടെങ്കിലും ഞങ്ങൾ 3 ദിവസം കണ്ടിന്യൂസ് ഡ്രൈവിംഗ് 5,800. ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, ആക്ച്വലി ഞങ്ങൾക്ക് 4 കേസ് വണ്ടി 4 ഇടി. കിലോമീറ്റർ ആ 4 വണ്ടി, അതായത് സ്വിഫ്റ്റ്, അതുപോലെ തന്നെ അക്കുക്കയുടെ 3 വണ്ടി, അക്കുക്കയുടെ XUV, ഇവരുടെ ട്രാവലർ. ഞങ്ങൾ മുന്നിൽ പോയി വഴി കാണിച്ച് മറ്റേ മോദിയുടെ ഒക്കെ വണ്ടി വരുമ്പോ ഇല്ലേ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട്, അങ്ങനെയാണ് ഇവിടെ എത്തി. നേരെ നേരെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലോഗേഴ്സിന്റെ കൂട്ടത്തിൽ കാണുന്ന ഒരേ ഒരു എന്നല്ല, ഒരു 3-4 ബ്ലോഗേഴ്സിന്റെ വീഡിയോ, വൺ ഓഫ് ദി ബ്ലോഗേഴ്സിന്റെ ഇതാണ് ദൈവൻ ഇത്ര നേരം ഞാൻ മാഹിമ തന്നെ പൊക്കി പറഞ്ഞു. നിക്കളിയെന്ന് പറഞ്ഞ ഒരു വ്യക്തി വലിയ സമ്പന്നനാണെങ്കിലും അതിന്റെ ഒരു അഹങ്കാരം. നമ്മുടെ എബിനും ലിബിനും പഠിപ്പിച്ച മാഷാന്നാ പറയുന്നത്, മിക്ക വ്ളോഗ്സിലും പറയുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഇത്രയും പ്രായം കുറഞ്ഞൊരു വ്യക്തി എങ്ങനെ ഒരു മാഷ് അവരുടെ മാഷായിട്ട് മാറുന്നത് അതെന്ന് പറയാം. പ്രായം അത്ര കുറവില്ല, 38 വയസ്സുണ്ട്, കുറവാണ്. പിന്നെ ഞാൻ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എബിൻ്റെ ലിബിൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തത്. അപ്പോൾ എബിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കാരണം ഹിന്ദി ആയിരുന്നു എൻ്റെ സബ്ജക്ട്, അവൻ മലയാളമാണ് എടുത്തത്. പിന്നെ സെയിം സ്കൂളിലാണതുകൊണ്ട് നമ്മളെ പോപ്പുലർ ആയതുകൊണ്ടും നല്ല പരിചയമുണ്ട്, നല്ല കമ്പനി ഉണ്ടായിരുന്നു. ഞാനൊരു ടീച്ചർ എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് അവർ ഉണ്ടായിരുന്നു, ടീച്ചർ ഫ്രണ്ടായിരുന്നു അവൻ്റെ. ഇപ്പം സ്ഥിരം, അപ്പോൾ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഒരു ടീച്ചറുണ്ട്, അവനെ ശരിക്കും ഡയറക്റ്റ് പഠിപ്പിച്ചതും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാം നമ്മൾ പരമാവധി ബാക്ക് എൻഡ് സപ്പോർട്ട്, അങ്ങനെയുള്ള ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ ഉഷാറാക്കിക്കൊണ്ട് വന്നു. പിന്നെ അന്നേരം ഇപ്പോൾ ഈ പറഞ്ഞാൽ ഒരു ഒന്നിനും ഈ പറഞ്ഞാൽ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒന്നിനും കൊള്ളാത്തൊരു കുട്ടി എന്നുള്ളൊരു രീതിയിലേക്ക് ആൾക്കാരെല്ലാം കരുതുന്ന ഒരു സമയം. പക്ഷെ നമുക്ക് അവൻ്റെ ഒരു ടാലൻറ്റ് നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന 1-2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവനെ ഒരു എന്തെങ്കിലും ഒരു കരയിലെത്തിക്കണം. അതായത് അവനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വിട്ടൊരു അധ്യാപകനുണ്ട്, അതുപോലെ അവനെ പഠിക്കുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടിയപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തൊരു അധ്യാപകനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അധ്യാപകരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ല, അവരെല്ലാം പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിൽക്കുന്നതെന്ന് മാത്രമാണ്. നിങ്ങൾക്ക് കല്യാണം കഴിക്കണ്ട കേട്ടോ, കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല, ഉറപ്പായി കേട്ടോ. ശരിക്കും പറഞ്ഞല്ലോ, ഇവിടെ കുറേ ഹാപ്പനിങ്സ് നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ നടിക്ക് വന്ന അതേ സംഭവം തന്നെ നടക്കുന്നത്, അത്രയും വലിയൊരു മീറ്റപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഫോളോ മീ. ഇവിടെ എന്റെ പേർഷ്യൻ ക്യാറ്റ് തുടങ്ങോട്ടോ, ക്യാമറ ഓഫ് ആക്കാൻ ആവട്ടെ, ഓഫ് ആക്കി ഓഫ് ആക്കി.
വേറെ ലെവൽ കൊടുക്കാം. സബ്സ്ക്രൈബ് ടു ശരണ്യ അതന്നെ നിങ്ങൾ പിടിച്ചോ കാര്യത്തിന്. ഈ മനുഷ്യരെ പിടിച്ചോ, എല്ലാരെയും പറ്റിക്കലാണ് ഈ മനുഷ്യന്റെ പരിപാടി. ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ, ഫുഡ് കഴിക്കാം നമുക്ക് പോയിട്ട്. എടാ ശുഭാപ്തി വിശ്വാസ സാധനമില്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ ഈ പ്രോജക്ട് ആൽഫ എന്നുള്ളത്. ഗൈസ് പ്രോജക്ട് ആൽഫ ഓൺ വർക്കാണ്. എനിക്ക് സാധനം ഇറക്കുമ്പോഴത്തേക്കും കുറച്ച് നല്ല രീതിക്ക് അങ്ങ് ഇറക്കണം. അതിന് കുറച്ചുകൂടി കുറച്ച് വെയിറ്റ് ചെയ്യും. നമ്മൾ സെറ്റാക്കും മോസ്റ്റ് പ്രോബ്ലി വിത്തിൻ എ മന്ത് ദിവസവും നമ്മൾ ഇത് ഇറക്കുന്നതായിരിക്കും. ഇറക്കുന്നതല്ല, പ്രൊഡക്ഷനിൽ പോകുന്നതായിരിക്കും. കടമിഴിക്കോണിലെ കവിത അതിലൊക്കെ മാറ്റം മ്യൂസിക് ആയിട്ട് നിക്ക് ഒന്നും മിണ്ടാതെ മര്യാദയിൽ നിന്നോണ്ടിരുന്നു. പറ മുതലാളി എന്ന് പറഞ്ഞ് ക്യാമറ എടുത്ത് അണ്ണായി കൊണ്ടു കൊടുത്തേക്കണം. നീ ആ മുതലാളി എന്ന് വിളിക്കുന്നത് എന്തോ ഒരു ധ്വനി ഇല്ല. യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണേണ്. ക്യാമറ കാണാൻ കഴിയുമ്പോ നീ ക്യാമറ നോക്കി അവളുടെ പ്ലേറ്റ് ഇപ്പൊ ഇവളുടെ പ്ലേറ്റ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോ അൺഡീസന്റ് എന്റെ ക്യാമറ കൂടി അവിടെ ഉണ്ട് കേട്ടല്ലോ, എല്ലാം പിടിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഞാൻ ബ്രോസക്കിനെ കാണുന്നത്. ഞങ്ങളെ പക്ഷേ ഒരുപാട് വർഷങ്ങൾ ഫോണിൽ സംസാരിച്ച ആളുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇക്ക ഞാനൊരു നല്ല സംസാരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നാമത് പാലക്കാട് കാണുന്നില്ല, ഇപ്പഴാണ് കാണുന്നത്. രണ്ട് സ്ഥലത്ത് വെച്ച് എസ്കേപ്പ് ആയ വ്യക്തിയാണ് കേട്ടോ. ആ പരിപാടിക്ക് സിഎം പരിപാടിക്ക് വേണ്ടിട്ട് അല്ല, ഞാനന്ന് വന്ന് ഞാൻ നേരത്തെ പോയത്, എനിക്ക് കാർ ഓടിക്കാനല്ലേ, അഞ്ചെട്ട് മണിക്കൂർ ഓടിക്കും. രണ്ടര മൂന്ന് മണിക്ക് രക്ഷപ്പെടുത്തി ദിവന എപ്പൊ നിന്ന് ഞാൻ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി നോക്കിയത് നടന്നില്ല പാപോട്ടെ. നീ ഇതൊക്കെ പിടിക്കാതെ ബീ പഠിച്ച് വരിക്കും. വളരെ കുണ്ടി കുറവല്ലേ നോക്കി. ആ ഇത് എന്റെ ചാലിൽ തന്നെ കാണിക്കണം, ഇത് എന്റെ ചാലിൽ തന്നെ. അയ്യോ ഇതെന്ത് കഷ്ടം, ദാരിദ്ര്യം ദാരിദ്ര്യം. നിന്റെ ഒക്കെ വെച്ചൊക്കെ ഒന്നുമില്ലടാ. സജ്ജു അഡ്വാൻസ് 1 million ഗിഫ്റ്റ് ഗിഫ്റ്റ് ശരിയാണ്. ഒരു ഗിഫ്റ്റ് ദേ ഇപ്പോഴും കാലക്രമം. എനിക്ക് നിക്കണ്ണന്റെ വീഡിയോയിൽ വരണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇല്ല ഇല്ല, സമ്മതിക്കില്ല സമ്മതിക്കില്ല, ഓടിക്കും. ഈ കടലിൽ കിടന്ന് കളിച്ചാൽ മതി. ഞാൻ ഇവന്റെ ചാനലില് കേറാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച നോക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാട്ടെ, നമുക്ക് കടൽ മച്ചാനത്ത് പോകണോന്ന് പറഞ്ഞു. നിക്കണ്ണന്റെ ഇത് എന്റെ ചാനല്. ഗൈസ്, അപ്പൊ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറയാം, ഞാൻ കൊറേ നാള് മുന്നേ ഇങ്ങനെ കൊറേ നാള് മുന്നേ നിക്കണ്ണന്റെ മെസ്സേജ് അയച്ചു, നിക്കണ്ണ ഇന്ന പോലാണ്, ഞാൻ എന്റെ വലിയ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പത്തേക്ക് എനിക്ക് സഞ്ജു അണ്ണക്കാരി ആണ്, എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതൽ എന്ന് പറഞ്ഞാല് നിക്കണ്ണന്റെ ഗെയിമുകളൊക്കെയാണ്. അപ്പൊ നിക്കണ്ണന്റെ ഗെയിമിംഗ് ഒക്കെ പൊളിയാണ് കേട്ടോ. അപ്പൊ നിക്കാഴ്ച ഇടുവാണ്, നിക്കാഴ്ച ഞാൻ കടലിൽ പോകാൻ വേണ്ടിട്ട്, ഡീപ് സീ പോകാൻ വേണ്ടിട്ട് ഞാൻ നിക്കാഴ്ചയെ വെൽക്കം ചെയ്യുകയാണ്. ഞാൻ എത്തി, ഫുഡും ഇല്ല ഒന്നും ഇല്ല എന്നിട്ട് വൃത്തികെട്ട പൊറോട്ട നാടകം അവിടെ പരി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ. നിങ്ങൾ കണ്ടത് ബിഹൈൻഡ് ദ സീൻസ് അങ്ങനെ. പക്ഷേ ഇവിടെ എന്തോ അവാർഡ് ഇങ്ങനെ മുഖം മൊത്തം മറച്ചിട്ടിങ്ങ ഇങ്ങനെ മറച്ചിട്ട് ഇവിടെ എന്തോ അവാർഡ് കിട്ടുന്ന പൈസ ഉണ്ട് കയ്യിൽ, മാസ്ക് ഉണ്ട്, മാസ്ക് പല പൈസ ഉണ്ട്.
അവാർഡ് ഇവിടെ എന്തോ അവാർഡ് പൈസ കൊടുത്താൽ കിട്ടും. അല്ല ഇത് വോയിസ് കിട്ടും. ഇങ്ങോട്ട് അതായത് നമ്മുടെ നിക്കിനും കിട്ടിയിട്ടില്ല അവാർഡ്. ഡാബഡി കിങ് പിന്നെ നമുക്ക് ഒരു കാഷ്വാലിറ്റിയിലെങ്കിലും എടുത്തു. അത് മാത്രമല്ല അത് മാത്രമല്ല കാശ് എന്നെ ക്ഷണിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് വന്ന് സദ്യമുണ്ട്. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഒരു മിനിറ്റ് ഇവരെ കൂപ്പൺ ഇല്ലാതെ കേറിയതാ, ഒന്ന് പിടിച്ചോളൂ. ഇവര് ഇവര് കേറി ഫുഡ് കഴിച്ചു. ഇതൊന്ന് പിടിച്ച് പോലീസിന്റെ ഒന്ന് കൊടുക്കും. അതെ അതെ, ഇവിടുത്തെ അടിച്ചു കൊടുക്കണ്ട. രണ്ടുപേരാ കേറിയത്. എനിക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. പറയാനുണ്ട്. അവൻ അതും ചെയ്യും, അതിന് അപ്രൂവ് ചെയ്യും. നമുക്ക് പോയേക്കാം. അടിച്ചു മാറ്റി വിയർപ്പൊക്കെ മാറ്റിട്ടെ. നമ്മുടെ ഡെവിൽ കുഞ്ചു സാറല്ല കൈസം അങ്ങോട്ട് യൂട്യൂബിലോട്ട് വന്നോളൂ അല്ലേ. വരും, വരണം. ഇനി വന്നേ പറ്റൂ. എല്ലാവരും എടാ വെറുതെ എന്തുവാടാ ഇത്. എല്ലാം മെറി കൂടി കാണുന്നുണ്ട് കേട്ടാ. കൈസ് നമ്മുടെ വൈൻഡ് അപ്പ് ആണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ ഉമ്മാരെ കൊണ്ട് തോറ്റല്ലേ. ഓക്കെ ബൈ ബൈ. കാലോട്ട് വെച്ചാണ് എനിക്ക് സൈക്കിളിലെ കൈസ്. എല്ലാവരുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് ഈ ബ്ലോഗിന്റെ വണ്ടി. ടാടാ നമ്മുടെ മോൺസ്റ്റർ. ഓ എന്നാ മോനെ. പിന്നെ നമ്മുടെ ട്രാവൽ ബ്രോസിന്റെ വണ്ടി. ഓ ഈ പുൽച്ചേട്ടിന്റെ വണ്ടി. എന്റെ മോനെ വീശി പള്ളി തരുന്നതാണ് ഒരു രക്ഷയിൽ കേട്ടോ. ഓ തേളങ്ങി നിൽക്കുന്നു. പിന്നെ നമ്മുടെ സഞ്ജു. സഞ്ജു ടെക്കിയുടെ വണ്ടി. എ ഫ്രൈഡേ ബേബി, എ ഫ്രൈഡേ.